नमस्कार। रिदम्स ऑफ लाइफ श्रीकुमार शो चानल एल मान्य सुहृत्तुक्कल्क्क स्वागत। നമ്മളിത് വീണ്ടും ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. ഫെമിലിയാരിറ്റി ലീഡ്സ് ടു കണ്ടംപ്റ്റ് എന്നൊരു ശൈലി ഇംഗ്ലീഷ് ഒരു പ്രോവർബ് ഇംഗ്ലീഷിലുണ്ട്. അതായത് അടുപ്പം ക്രമേണ വെറുപ്പായി മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു വലിയ വ്യക്തിയെ പരിചയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, വളരെ പ്രയാസപ്പെട്ട അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തെ ഞാൻ കണ്ടു എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു കിടക്കുന്നു, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഷോർട്ട് ഫോട്ടോ എല്ലാവരും കാണിച്ചു കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് അദ്ദേഹത്തെ കാണുന്നു, വീണ്ടും അദ്ദേഹത്തെ സംസാരിക്കുന്നു, മൂന്നാമത് അദ്ദേഹത്തെ കാണുന്നു, പിന്നെ 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 ആദ്യം ഈശ്വരതുല്യനായി കണ്ടിരുന്ന ആളിനോട് അത്രയും അങ്ങോട്ട് ബഹുമാനം തോന്നുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കും, മറ്റൊരാൾ സംസാരിക്കുക, എനിക്ക് നന്നായിട്ടറിയാം, ഞാനെപ്പോഴും കാണും, ആ തിരക്കേടില്ല. അപ്പോൾ അദ്ദേഹം വളരെ വലിയ ആളാണ്, പ്രതിഭാശാലിയാണ്, ഈശ്വരനാണെന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ പെട്ടെന്ന് അത് ഒരു ചെറുതായിട്ടൊരു മാറ്റം വരുത്തി, ആ തിരക്കേടില്ല. പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഉന്നതനായ വ്യക്തി ഈ ആരാധകനോട് മോശമായി പെരുമാറിയാൽ, അല്ലെങ്കിൽ ആരാധകൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അപവാദം പറഞ്ഞു കിടക്കുന്ന വൃത്തികെട്ടവരായി മാറും. അങ്ങനെ തിരികെ ചെയ്യും. അപ്പോൾ ഇതിന് ഫെമിലിയാരിറ്റി ലീഡ്സ് കണ്ടം എന്നതിനേക്കാട്ടിലും അതിമനോഹരമായ ഒരു കവിതയുണ്ട്. രണ്ട് ഒരു കാവ്യശകലമാണ്. അതായത് ഹിന്ദിയിൽ ദോഹെ എന്ന പേരിൽ ചെറിയ കുറും കവിതകൾ പണ്ട് പ്രാചീന ഹിന്ദിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാപ്പനീസ് ജപ്പാൻകാർ പറയും ഹൈക്കു എന്ന ഈ മൂന്ന് വരിയുള്ള കവിതകൾ ഹൈക്കു ജപ്പാൻ്റെ കണ്ടുപിടുത്തമാണ്. അല്ല, ഇന്ത്യയിലും ഹിന്ദിയിൽ പ്രാചീന ഹിന്ദിയിൽ ഈ രണ്ട് വരി കവിതകൾ ഉണ്ടായിരുന്നു. നമ്മുടെ തമിഴിൽ 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വെറും നെയ്ത്തുകാരനായിരുന്ന തിരുവള്ളുവർ എന്ന മഹാകവി നെയ്തുകൊണ്ടാണ്, തുണി നെയ്തുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ ഉണ്ടാക്കിയിരുന്നത്. ഓരോ കവിതയും ഓരോ മുത്താണ്. എന്ന് മാത്രമല്ല, തിരുവള്ളുവരുടെ തിരുക്കുറലിനെ കുറിച്ച് പറയുന്നത് ഓരോ കുറൽ എന്ന് പറയുന്നത് കടുകിൽ കടൽ നിറച്ചിരിക്കുന്നു എന്നാണ്. ഒരു കടുകിനകത്ത് കടൽ നിറയ്ക്കാൻ, അതാണ് ഈ ചെറിയ കവിതകളുടെ മഹത്വം. അതുപോലെ ഹിന്ദി സാഹിത്യത്തിൽ കബീർദാസ്, സൂര്യദാസ്, മഹാകവി റഹീം, മഹാകവി വൃന്ദ് എല്ലാം ഈ ചെറിയ കവിതകൾ ഈരടികൾ എഴുതിയിട്ടുണ്ട്. അതിന് ദോഹ എന്നാണ് പറയുന്നത്. അതിൽ മഹാകവി വൃന്ദ് എന്ന കവി എഴുതിയ ഒരു ദോഹയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാനായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: അതിപരിചയ് തൈ ഹോത്തേ അരുചി അനാദര ഭായ് മലയാഗിരിക്ക് ഭീലിനി ചന്ദന ദൈത്യജരായ്. ഇതാണ് കവി. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അന്യം കൊണ്ടു സമർത്ഥനം അർത്ഥാന്തരന്യാസമായിടും എന്നൊരു അലങ്കാരം ഉണ്ട്. ഒന്ന് പറഞ്ഞിട്ട് അതിനെ സമർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ്, ഒരു അലങ്കാരമാണ്, എല്ലാം അങ്ങനെയാണ്. അതിൽ പറയുന്ന വെച്ചാൽ, അതിപരിചയ് തൈ ഹോത്തേ അരുചി അനാദര ഭായ് മലയാഗിരിക്ക് ഭീലിനി ചന്ദന ദീർത്തജരായ്. ഇത് പ്രാചീന ഹിന്ദിയാണ്. അത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഹിന്ദിയല്ല, ഇന്ന് നമ്മൾ വായിക്കുന്ന മോഡേൺ ലിറ്ററേച്ചറിൽ ഹിന്ദിയല്ല, ഇത് പ്രാചീന ഹിന്ദിയാണ്. അതിൽ അതിപരിചയം തൈ എന്നുവെച്ചാൽ അതിപരിചയ് സേ, അതിപരിചയത്തിൽ നിന്ന് എന്നർത്ഥം. ഈ തൈ എന്നുള്ളത് പ്രാചീന പ്രയോഗമാണ്. അതിപരിചയ് തൈ ഹോത്തേ അരുചി അനാദര ഭായ്, അരുചിയും അനാദരവും വെറുപ്പും. ഭായ് എന്ന് പറഞ്ഞാൽ വെറുപ്പ്. അപ്പോൾ മഹാകവി വൃന്ദ എന്താ പറയുന്നത്? അതിപരിചയത്തിൽ നിന്ന് അരുചിയും അനാദരവും
വെറുപ്പുണ്ടാകും ആദ്യം അനുജി ഈ ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ടാമത് പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുന്നില്ല ഒരു അനുജി തോന്നുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ കുറേ ഒരുപാട് അടുത്ത് കഴിയുമ്പോൾ പിന്നെ അനാദരമായി അയാൾ വലിയ ആളൊന്നുമല്ല ഞാൻ വിചാരിച്ചൊന്നും വലിയ ആളൊന്നുമല്ല എന്ന് പറയാൻ തുടങ്ങും പിന്നെ വെറുപ്പോടെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ അരുചിയും അനാദരവും വെറുപ്പും ഉണ്ടാകും എന്നാണ് മഹാഗവിന്ദ് പറയുന്നത് അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം മറ്റൊന്നുകൊണ്ട് അതായത് സമർത്ഥിക്കുക എങ്ങനെയാണ് മലയാഗിരിക്ക് ഭീലിനി ചന്ദന ദേത്ത് ജരായി ഭീലിനി എന്ന് പറഞ്ഞാൽ വേടത്തി മലയഗിരി എന്ന് പറഞ്ഞാൽ മാലേയ പർവ്വതം മാലേയം എന്ന് പറഞ്ഞാൽ ചന്ദനം മലയാളത്തിൽ മാലേയം എന്ന് പറഞ്ഞാൽ ചന്ദനമാണ് എൻ്റെ ഒരു പാട്ടുണ്ട് മാലേയ മണിയും മാറിൽ രാവിൽ മയങ്ങി ഞാൻ നിലാവിൽ യേശുദാസ് പാടിയ ഒരു ലളിതഗാനമാണ് ഇത് എച്ച് എം വി ഇറക്കിയ മസൈഗീതങ്ങൾ എന്നുള്ള രണ്ടാം ഭാഗത്തിലുള്ള പാട്ടാണ് ഇത് എം എസ് ബാബുരാജിൻ്റെ ഈണമാണ് ഞാൻ പാടിയത് അപ്പോൾ മാലേയം എന്ന് പറഞ്ഞാൽ ചന്ദനം എന്നാണ് അർത്ഥം അപ്പോൾ മലയാഗിരി ഗിരി എന്ന് വെച്ചാൽ പർവ്വതം അപ്പോൾ മാലേയ പർവ്വതത്തിൽ ഭീലി വേടത്തി ചന്ദനം വിറകായിട്ടാണ് ഉപയോഗിക്കുന്നത് ചന്ദനത്തിൽ നമുക്ക് ഒരു തുണ്ട് ചന്ദനം എത്ര മഹത്തരമാണ് ആ ചന്ദനം ഉരച്ച് നമ്മൾ ചന്ദനമുണ്ടാക്കിയാണ് നെറ്റിയിൽ അണിയുന്നത് ആ ചന്ദനം ഉരച്ചാണ് ക്ഷേത്രങ്ങളിൽ ദേവനെ അണിയിക്കുന്നത് മുഴുക്കാപ്പ് ചാർത്ത ചന്ദനക്കാപ്പ് ചാർത്താൻ ഉപയോഗിക്കുന്ന ആ ചന്ദനമാണ് അത്ര ദിവ്യമായി നമ്മൾ കരുതുന്ന ആ ചന്ദനത്തെ ആ ചന്ദന പർവ്വതത്തിൽ അത് മാലയ ചന്ദനം ധാരാളമായി വളരുന്ന മലയപർവ്വതത്തിലെ വേടത്തി ചന്ദനപർവ്വതത്തിലെ വേടത്തി വിറകായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം അവൾക്ക് എപ്പോഴും എവിടെ നോക്കിയാലും കാണാവുന്നത് ചന്ദനമാണ് ആ ചന്ദനത്തിൻ്റെ മഹത്വം അവൾക്കറിഞ്ഞുകൂടാ അതുപോലെ പല മഹാന്മാരുടെയും മഹത്വം അവരുടെ ഭാര്യമാർക്ക് അറിയില്ലായിരുന്നു അന്ന് മാത്രമല്ല ഇന്നും ഇന്നും അങ്ങനെയാണ് അപ്പോൾ ഭാര്യയ്ക്ക് അയാൾ ഭർത്താവാണ് എത്ര വലിയ ആളായാലും ഭാര്യയ്ക്ക് ഭർത്താവാണ് അപ്പോൾ ടോൾസ്റ്റോയിയും മറ്റും ഭാര്യയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള തിക്തമായ അനുഭവങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഭർത്താവ് ഭാര്യയുമായിട്ട് കലഹിച്ചു പോയി ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ കിടന്നാണ് ടോൾസ്റ്റോയ് അന്തരിച്ചതെന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമുക്ക് സോക്രട്ടീസിനെ കുറിച്ചും ഒക്കെ തന്നെ ഈ ഭാര്യമാരുടെ ബഹുമാനക്കുറവ് നമുക്ക് ചരിത്രത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിപരിചയം ആപത്താണ് അതുകൊണ്ട് ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു എഴുത്തുകാരനെന്ന നിലയിലും കലാകാരൻ നിലയിലും ഒരു പാട്ടുകാരൻ നില പാട്ട് എഴുതുന്ന ആളെന്ന നിലയിലും ഒക്കെ അറിയപ്പെടുന്ന ആളാണ് ഞാൻ ദൈവമൊന്നുമല്ല പക്ഷേ വ്യത്യസ്തനാണ് ഞാൻ സാധാരണക്കാരിൽ നിന്ന് അല്പം വ്യത്യസ്തനാണ് അതുകൊണ്ട് ഞാൻ ഒരു എൻ്റെ പ്രശസ്തി അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ ഞാനൊരു കാര്യം നിർബന്ധമാക്കി ലക്ഷ്മണൻ സീതയുടെ മുമ്പിൽ ഒരു രേഖ വരച്ചല്ലോ നമ്മളെ ലക്ഷ്മണ രേഖ എന്ന് പറയും ലക്ഷ്മണൻ സീതയെ ഉദ്ദേശിച്ചു ഈ രേഖ കടന്ന് പുറത്ത് വരരുത് പുറത്ത് വന്നാൽ ആപത്താണ് കാരണം ലക്ഷ്മണൻ അറിയാം രാവണൻ വന്ന് ഇവളെ കട്ടുകൊണ്ട് പോകും അപ്പോൾ ഈ വരയ്ക്ക് അപ്പുറത്ത് കടക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ മാരീചൻ്റെ കരച്ചിലെ കെട്ട് പിന്നാലെ ഓടുന്ന ശ്രീരാമനെ അന്വേഷിച്ചു പോകുന്നത് ആ ലക്ഷ്മണരേഖ കടന്നതുകൊണ്ടാണ് സീതയ്ക്ക് രാവണനും കൂടെ പോകേണ്ടി വന്നത് അപ്പം ഞാനിങ്ങനെ ലക്ഷ്മണരേഖ ഞാൻ എല്ലാ ബന്ധങ്ങൾക്കും ഞാനിങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട് ആ വരയ്ക്ക് ഉള്ളിൽ കടക്കാൻ അവരെ അനുവദിക്കില്ല ആ വര കടന്ന് ഞാൻ അകത്തേക്ക് കയറുകയുമില്ല അതുകൊണ്ടാണ് 57 വർഷം സിനിമാരംഗത്ത് പ്രവർത്തിച്ചിട്ടും എനിക്ക് മദ്യപാനിയാവാതെ ജീവിക്കാൻ കഴിഞ്ഞത് ഇത് നിങ്ങളും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ജീവിതത്തിൽ ഏത് ബന്ധത്തിനും നമ്മളൊരു ലക്ഷ്മണരേഖ കൽപ്പിക്കേണ്ടതാണ് അങ്ങനെ കൽപ്പിച്ചാൽ നമുക്ക് ദുഃഖിക്കാതിരിക്കാം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ പിരിയേണ്ടി വരില്ല ഇതാണ് അതിപരിചയത്തൈ ഹൊത്തുഹി അരുചി അനാദരഭായി മലയാഗിരിക്ക് ഭീലിനി ചന്ദന എത്തിയാൽ ഈ ആശയമെടുത്തിട്ട് ഞാനൊരു ദീർഘമായ കവിത എഴുതിയിട്ടുണ്ട് ചന്ദനം വിറകാക്കി വേടത്തി എന്നാണ് ആ കവിതയുടെ പേര് അതെൻ്റെ പുത്രലാഭം എന്ന കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ് വീണ്ടും ഇതുപോലുള്ള ജീവിത പ്രശ്നങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം